ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇത് നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പ്രിവ്യൂ കണ്ടതുപോലുള്ള അത്തരത്തിലുള്ള ഒരു അടിപൊളി സി സി എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇന്നലെ കുറേ പേർ എൻ്റെ വീഡിയോയിൽ താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിനി ആ പ്രിവ്യൂലില്ല സി സി ട്യൂട്ടോറിയലൊന്ന് ചെയ്യോ വെച്ചിട്ട് ആ ഒരു സി ആണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഈ വീഡിയോ മുഴുവനായും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അലൈറ്റ് മോഷൻ ആണ് അലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു ഇൻ്റർഫേസ് ഓപ്പൺ ആയി വരുന്നതാണ് ഇവിടെ താഴെ കാണുന്നൊരു ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ശേഷം നിങ്ങളെ ഫ്രെയിം റേറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത ശേഷം ക്രിയേറ്റ് പ്രൊജക്റ്റ് കൊടുക്കുക ശേഷം ഇതേപോലെ ഒരു ഓപ്പൺ ആയി വരും ഇവിടെ ഈ താഴെ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ശേഷം ഇമേജസ് ആൻഡ് വീഡിയോസിൽ പോയിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ക്ലിപ്പ് അതായത് നിങ്ങൾക്ക് ഏതിലേക്കാണ് ആ ഒരു സിഇസി അപ്ലൈ ചെയ്യേണ്ടത് ആ ഒരു ക്ലിപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യാം ഓക്കെ ഞാനിപ്പം ഈ ഒരു ക്ലിപ്പ് ഇതിലേക്ക് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതേപോലുള്ള സ്ലോ മോഷൻ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാവുന്നതാണ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ ഞാൻ ഇപ്പോൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ ക്ലിപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ഷെയ്പ്പ് ആഡ് ചെയ്യണം ഈ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ശേഷം ഈ ഫസ്റ്റ് റെക്റ്റ് സെലക്ട് ചെയ്യാം ഓക്കെ ശേഷം അതൊന്ന് ഫിൽ സ്ക്രീൻ ചെയ്ത് കൊടുക്കുക മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ വന്ന് ഒന്ന് സ്കെയിൽ ചെയ്ത് കൊടുക്കുക ഓക്കെ ശേഷം നമ്മൾ എഫക്ട്സ് ആഡ് എഫക്ട്സ് അതേഴ്സിൽ കോപ്പി ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക ഫസ്റ്റ് ഓക്കെ അപ്പോൾ അത് ആഡ് ചെയ്ത ശേഷം നമ്മൾ എഗെയിൻ ആഡ് എഫക്ട്സ് പോവാം ബ്ലററിൽ വരാം ഇവിടെ നമ്മൾ ഗോഷ്യൻ ബ്ലററ് അത് സെലക്ട് ചെയ്ത് സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് കൊടുക്കുക ഓക്കെ ശേഷം ആ ഗോഷ്യൻ ബ്ലറിൻ്റെ വാല്യൂ വന്നൊരു നാന്നൂറ് നാന്നൂറ്റി ഇരുപത്തഞ്ച് ആ റേഞ്ചിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക ഓക്കെ നാനൂറ്റി എഴുപത്തഞ്ചാ ആ റേഞ്ചിൽ സെറ്റ് ചെയ്തോട്ടോ ഒരു നാനൂറ്റി ആ റേഞ്ചിൽ സെറ്റ് ചെയ്യാം ഓക്കെ ശേഷം ബാക്ക് വരിക ആഡ് ആഡാക്സ് പോവുക കളർ ആൻഡ് ലൈറ്റിൽ പോവുക ഇവിടെ വന്ന് എക്സ്പ്ലോഷർ ആൻഡ് ഗാമ ഒന്ന് സെലക്ട് ചെയ്ത് സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് കൊടുക്കുക ഓക്കെ ഇപ്പോൾ എക്സ്പ്ലോറർ എക്സ്പ്ലോഷറിൻ്റെ വാല്യൂ വന്ന് ഒരു മൈനസ് നയൻറ്റി ആ റേഞ്ചിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക സീറോ പോയിൻറ്റ് നയൻ സീറോ ഓക്കെ ആ റേഞ്ചിൽ സെറ്റ് ചെയ്യുക ഒന്നും ചെയ്ഞ്ച് ചെയ്യേണ്ടതില്ല ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഷേപ്പിൽ ഇത്ര മാത്രമേ നമുക്ക് എഫക്റ്റ് ആഡ് ചെയ്യേണ്ടതു ഫസ്റ്റ് ഒരു ഷേപ്പ് കോപ്പി ബാക്ക്ഗ്രൗണ്ട് പിന്നെ ഗോഷം ബ്ലർ ആഡ് ചെയ്യുക പിന്നെ എക്സ്പോഷർ ആൻഡ് കാമ ഓക്കെ അത് സെറ്റ് ചെയ്ത ശേഷം നമ്മൾ ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റിയിൽ പോവുക ഇവിടെ താഴേക്ക് വന്നാൽ ഡിഫറൻസ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അതിൽ സബ്സ്ട്രാക്റ്റ് കൊടുക്കുക ഓക്കെ ശേഷം ഇതിൻ്റെ വാല്യൂ ഒന്ന് ചെറുങ്ങനെ കുറച്ച് കൊടുക്കുക ഒരു സെവൻറ്റി സിക്സ് റേഞ്ചിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ അവർ നമ്മൾ ഫസ്റ്റത്തെ ഷേപ്പ് സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ഷേപ്പ് ഏഡ് ചെയ്യാം അതിനുവേണ്ടി ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഒരു റെക്റ്റാംഗിൾ സെലക്ട് ചെയ്യുക ശേഷം ഫിൽ സ്ക്രീൻ കൊടുക്കുക ഓക്കെ അതും ഒന്ന് സ്കെയിൽ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു രണ്ടാമത്തെ ഷേപ്പ് ഏഡ് ചെയ്ത ശേഷം ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ ഒരു വൈറ്റ് കളർ സെറ്റ് ചെയ്യുക ഇതിൽ അമ്മ എഫക്ട്സ് ഒന്നും ആഡ് ചെയ്യേണ്ടതില്ല പകരം ബ്ലെൻഡിങ് ആൻഡ് ഓപ്പാസിറ്റിയിൽ പോയിട്ട് കോൺട്രാസ്റ്റിൽ ഓവർലേ കൊടുക്കുക പക്ഷെ അതിൻ്റെ വാല്യൂ വന്നൊരു സെവൻറ്റി സിക്സ് സെവൻറ്റി സെവൻ ആ റേഞ്ചിൽ സെറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ അത്ര മാത്രമേ ആ ഒരു രണ്ടാമത്തെ റെക്റ്റാങ്കിൾ ചെയ്യാൻ ഒരു വൈറ്റ് കളറിൽ ഷേപ്പ് ആഡ് ചെയ്ത് ഓവർലൈ സെറ്റ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇനി നമുക്ക് മൂന്നാമത്തെ ഷേപ്പ് ആഡ് ചെയ്യാം ഫിൽ സ്ക്രീൻ കൊടുക്കുക നേരത്തെ പോലെ ഒന്ന് സ്കെയിൽ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ മൂന്നാമത്തെ റെക്റ്റാംഗിൾ ആഡ് ചെയ്ത ശേഷം നമ്മൾ എഫ് എക്സ് ആഡ് എഡ് എഫ് പോവുക ഫസ്റ്റ് കോപ്പി ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക ഓക്കെ അപ്പോൾ കോപ്പി ബാക്ക്ഗ്രൗണ്ട് കൊടുത്ത ശേഷം നമ്മൾ എഗൈൻ ആഡ് എഫക്സ് പോവാം കളർ ആൻഡ് ലൈറ്റിൽ വന്ന് ഗ്രേഡിയൻറ്റ് ഓവറിൽ സെലക്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഇവിടെ വന്ന് കളർ വണ്ല്ലടത്ത് വൈറ്റ് കൊടുക്കുക കളർ ടു എന്നില്ലടത്ത് ബ്ലാക്ക് കൊടുക്കുക ഓക്കെ ശേഷം ഇത് ഒന്നും ചേഞ്ച് ചെയ്യേണ്ട ഇവിടെ താഴെ മോഡ് ഇല്ലത് മൾട്ടിപ്ലൈ ആക്കി കൊടുക്കുക നോർമൽ ആയിരിക്കും ഉണ്ടാവുക അത് മൾട്ടിപ്ലൈ സെറ്റ് ചെയ്ത് കൊടുക്കുക ഓക്കെ ശേഷം ബാക്ക് വരിക അഗൈൻ ആഡ് എഫക്ട്സ് പോവുക കളർ ആൻഡ് ലൈറ്റിൽ വരാം എക്സ്പ്ലോഷർ ആൻഡ് ഗാമ അത് ആഡ് ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് ഇവിടെ എക്സ്പ്ലോഷറിൻ്റെ വാല്യൂ ഒന്നൊന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക ഒരു പോയിൻറ്റ് നയൻ സീറോ ഓക്കെ പോയിൻറ്റ് നയൻ സീറോ റേഞ്ചിൽ എക്സ്പ്ലോഷർ സെറ്റ് ചെയ്ത് കൊടുക്കുക വേറെ ഒന്നും വേണ്ട അഗൈൻ ആഡ് എഫക്ട്സ് പോവാ കളർ ആൻഡ് ലൈറ്റിൽ വരാം ഇവിടെ സാച്ചുറേഷൻ ആൻഡ് വൈബ്രൻസ് പറഞ്ഞൊരു എഫക്റ്റ് ഉണ്ട് അത് സെലക്ട് ചെയ്ത് സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സ് കൊടുക്കുക ഇവിടെ വന്ന് സാച്ചുറേഷൻ്റെ വാല്യൂ വന്ന് ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഒരു ട്വൻറ്റി ടു പെർസെൻറ്റേജിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക ഓക്കെ ട്വൻറ്റി ടു പെർസെൻറ്റേജ് വൈബ്രൻസ് ചേഞ്ച് ചെയ്യണ്ട ഇത്ര മാത്രമേ ഉള്ളൂ അപ്പം തേർഡ് ഷേപ്പ് സെറ്റായിട്ടുണ്ട് ഈ ഇത്രയും എഫക്റ്റാണ് തേർഡ് ഷേപ്പിൽ നമ്മൾ ആഡ് ചെയ്യുന്നത് ഓക്കെ ഓക്കെ അപ്പം നമ്മൾ ആദ്യത്തെ മൂന്ന് ഷേപ്പ് സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് ഷേപ്പ് കൂടെ ആഡ് ചെയ്യാണ്ട് അതിന് വേണ്ടി ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഒരു ഷേപ്പ് സെലക്ട് ചെയ്യുക റെക്റ്റാംഗിൾ ആഡ് ചെയ്തിട്ട് ഫിൽ സ്ക്രീൻ കൊടുക്കുക അതൊന്ന് സ്കെയിൽ ചെയ്ത് കൊടുക്കുക ഓക്കെ അഗൈൻ നമ്മൾ ഫസ്റ്റ് എഫക്റ്റ് ആഡ് എഫക്റ്റ് അതേഴ്സിൽ കോപ്പി ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക ഓക്കെ ഫസ്റ്റ് കോപ്പി ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക പിന്നെ എഗെയിൻ നമ്മൾ എഫക്ട്സ് ആഡ് എഫക്ട്സ് പോവുക ബ്ലറിൽ വരാം ഇവിടെ ഡയറക്ഷണൽ ബ്ലർ ഉണ്ടാവും അത് കൊടുത്ത് സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് കൊടുക്കുക സ്ട്രെങ്ത്ത് ഒന്ന് ഫുള്ളാക്കി കൊടുക്കുക ഓക്കെ ആംഗിൾ ഫുള്ള് മൈനസ് ചെയ്ത് കൊടുക്കുക ഓക്കെ അത് ഏടേ ശേഷം നമ്മൾ എഗെയിൻ ആഡ് എഫക്ട്സ് പോവുക ഇവിടെ വന്ന് ഈ ഒരു ഓപ്ഷൻ മാറ്റ് മാസ്ക് ആ ഒരു ആ ഒരു ഓപ്ഷൻ വന്ന് സെലക്ട് ചെയ്ത് വിഗ്നേറ്റ് സെലക്ട് ചെയ്യുക എന്നിട്ട് സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് കൊടുക്കുക ഇവിടെ വന്ന് സൈസ് വന്ന് നൂറ് ശതമാനം ആക്കി കൊടുക്കുക ഓക്കെ നൂറ് ശതമാനം സെറ്റ് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പം സൈസ് വന്ന് വന്നാൽ നൂറിലേക്ക് എത്തിച്ചിട്ടുണ്ട് രണ്ടാമത്തെ റൗണ്ട്നസ് വന്ന് ഫുൾ മൈനസ് ചെയ്ത് കൊടുക്കുക അതായത് സീറോയിലേക്ക് എത്തിച്ചു കൊടുക്കുക ഓക്കെ ഇനി അതിൻ്റെതായുള്ളത് ഫെതർന്ന് ഓപ്ഷനാണ് അത് വന്ന് കുറച്ചൊന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക ഒരു പോയിൻ്റ് സെവൻ ഫൈവ് സീറോ ആ റേഞ്ചിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക ഓക്കെ സെവൻ ഫൈവ് സീറോ ഓക്കെ അപ്പം അത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അതിൻ്റെ താഴെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും അത് വന്ന് ഫുള്ളാക്കി കൊടുക്കുക വണ്ണിലേക്ക് എത്തിച്ചു കൊടുക്കുക ഓക്കേ ഇനി ഇതിൽ വേറൊന്നും ചെയ്ഞ്ച് ചെയ്യേണ്ടതായിട്ട് സ്ട്രെങ്ത്ത് ചേഞ്ച് ചെയ്തു ടിൻ്റ് വന്ന് ഫുള്ളാക്കി കൊടുക്കുക ഓക്കെ നൂറ് ശതമാനത്തിലേക്ക് ടിൻറ്റും എത്തിച്ചു കൊടുക്കുക ഓക്കെ അപ്പോൾ ഇതിൽ സൈസ് വന്ന് നൂറ് ശതമാനം റൗണ്ട്നെസ് റൗണ്ട്നസ് ഫുൾ മൈനസ് ചെയ്ത് കൊടുക്കുക ഫെതർ വന്ന് പോയിൻറ്റ് സെവൻ ഫൈവ് സീറോ ആ റേഞ്ചിൽ സെറ്റ് ചെയ്യുക ടിൻ്റും സ്ട്രെങ്ത്തും ഫുള്ളാക്കി കൊടുക്കുക ഓക്കെ അപ്പോൾ അത് സെറ്റായിട്ടുണ്ട് അപ്പോൾ അത് സെറ്റ് ചെയ്ത ശേഷം നമ്മൾ എഗൻ ആഡ് എഫക്ട്സ് പോവാ മൂവ് ആൻഡ് ട്രാൻസ്ഫോമില് വന്ന് ഓഫ് സെറ്റ് ആഡ് ചെയ്യുക സ്റ്റാൻഡേർഡ് സെറ്റിങ്സിൽ ആഡ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇതിൽ എക്സിൻ്റെ വാല്യൂ വന്ന് ഒരഞ്ഞൂറിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക ഓക്കെ അഞ്ഞൂറ് എക്സിൻ്റെ വാല്യൂ അഞ്ഞൂറിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അഞ്ഞൂറ് അത് മാത്രം സെറ്റ് ചെയ്ത് കൊടുക്കുക ഓക്കെ ശേഷം ബാക്ക് വരിക അഗൈൻ ആഡ് എഫ് എക്സ് പോവാ ബ്ലറിൽ പോവാം ഗോഷ്യം ബ്ലർ ആഡ് ചെയ്യുക ഓക്കെ അപ്പോൾ ഗോഷ്യം ബ്ലറിൻ്റെ വാല്യൂ വന്നൊരു ടു ഫോർട്ടി ആ റേഞ്ചിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക ടു ഫോർട്ടി ഓക്കെ അപ്പോൾ അതും സെറ്റ് ചെയ്തിട്ടുണ്ട് ശേഷം ഫുള്ളായ ബാക്ക് വരിക ശേഷം ആ ലെയർ സെലക്ട് ചെയ്ത് ബ്ലൻഡിങ് ആൻഡ് ഒപ്പാസിറ്റിയിൽ വരിക ഇവിടെ വന്ന് ലൈറ്റ് എൻ്റില് സ്ക്രീൻ കൊടുക്കുക ഓക്കെ അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് ആ ഒരു സി സി ഇതിൽ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഷേപ്പ് കൂടെ ആഡ് ചെയ്യണം ഓക്കെ ഇത് ലൈറ്റ് എൻ്റെ സ്ക്രീൻ കേട്ടോ അതിൽ നൂറ് ശതമാനം നില ചേഞ്ച് ചെയ്യേണ്ട ഇനി നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചേഞ്ച് ചെയ്ത് വാരി ചെയ്ത് നോക്കാം വാല്യൂസ് ഒക്കെ ഓക്കെ ഇനി നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഷേപ്പ് ആഡ് ചെയ്യാം റെക്റ്റാംഗ്ലാ ആഡ് ചെയ്യുക ശേഷം ഫിൽ സ്ക്രീൻ കൊടുക്കുക ഒന്ന് സ്കെയിൽ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പം ചില സമയം നിങ്ങൾ ലൈറ്റ് മോഷൻ ലാഗ് ആവാൻ സാധ്യതയുണ്ട് കാരണം ഇത്രയും ഷേപ്പ് ഇത്രയും എഫക്ട്സ് ആഡ് ചെയ്യുമ്പം ലാഗ് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഓക്കെ ശേഷം എഫക്ട്സ് ആഡ് എഫക്ട്സ് പോവുക കോപ്പി ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക ഓക്കെ ശേഷം നമ്മൾ എഗെയിൻ ആഡ് എഫക്ട്സ് പോവുക കളർ ആൻഡ് ലൈറ്റിൽ പോവുക ഇതിൽ ഒന്ന് എക്സ്പോഷർ ആൻഡ് കാമ ആഡ് ചെയ്യാം ഓക്കെ ശേഷം എക്സ്പോഷറിൻ്റെ വാല്യൂ വന്ന് ഒരു പോയിൻറ്റ് സിക്സ് സീറോ ആ റേഞ്ചിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക ഓക്കെ ആ ഒരു ആ ഒരു വാല്യൂ മാത്രമേ നമുക്കിതിൽ ചേഞ്ച് ചെയ്യേണ്ടില്ലോ എക്സ്പോഷർ മാത്രമേ ചേഞ്ച് ചെയ്യണ്ടു ഗാമി ഓഫ് സെറ്റ് ഒന്നും ചെയ്യേണ്ട ശേഷം ബാക്ക് വരിക ആദ്യം എഡ് എഫക്ട്സ് പോവാ ഇവിടെ ഒപ്പാസിറ്റ് ആൻഡ് വയബിലിറ്റി വിസിബിലിറ്റി പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട് അതിൽ വന്ന് ഫ്ലിക്കർ ആഡ് ചെയ്യുക ഓക്കെ ഓക്കെ അപ്പോൾ ഫ്ലിക്കർ ആഡ് ചെയ്ത ശേഷം നമ്മൾ ഇതിൻ്റെ ഫ്രീക്വൻസി ഒന്ന് ഫുള്ളാക്കി കൊടുക്കുക സ്ട്രെങ്ത്തും ഫുള്ളാക്കി കൊടുക്കുക സീഡും ഫുള്ളാക്കി കൊടുക്കുക ഓക്കെ മൂന്ന് വാല്യൂസും ഫുൾ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ സി സി ഫൈനലി സെറ്റായിട്ടുണ്ട് ഞാൻ ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം നല്ല ലാഗ് വരാൻ സാധ്യതയുണ്ട് നിങ്ങൾ ആ ഒരു പ്രിവ്യൂ കണ്ടതുപോലെ തന്നെയായിരിക്കും ഇതിലുണ്ടാവൽ ഓക്കെ അപ്പം നിങ്ങൾ ഇ എഫ് എക്സ് എഡിറ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഈ ഒരു സി സി ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക ഓക്കെ അപ്പോൾ ഇതാണ് ആ ഒരു സി സി വരുന്നത് കണ്ടില്ലേ ഒരു അടിപൊളി സി സി ആണ് നിങ്ങളിത് ഉണ്ടാവുന്ന ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി ഇതേപോലെ വീഡിയോസ് ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്